ഇനി നമ്മൾ നൊങ്ക് എങ്ങനെയാണ് എടുക്കുന്നതെന്നും അത് വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും പിന്നെ നൊങ്കിൻ്റെ കുറേ ഗുണഗണങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സ്കിപ്പ് ചെയ്ത വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൺപത് രൂപ പനങ്കള്ളും. ஒரே டைத்துல எல்லாரும் ஆசைதான். என்ன முடியல முன்னாடி எதுவும் அதே நின்று ஒரு பத்து நிமிஷம் முடிஞ்சிடும். அவங்ககிட்ட பேசியா இருக்கு, அவங்க கேட்பாங்க எக்ஸ்பிளேஷன் சொல்லி இது என்ன அதுதான் சொல்லுவாங்க. இதெல்லாம் அவங்க பார்த்துருக்க மாட்டாங்க. பத்து நிமிஷம் ஆயிடும், முடிஞ்சிடும். முடிஞ்சிச்சு, பத்து நிமிஷம் முடிஞ்சிச்சு. கேட்டா சொல்லுங்க. இதான் சம்பவம். தெரியாது பழைய சாதத்துல தயிர் ஊத்தி பச்சை மிளகாவ நீட்டா கட் பண்ணி உப்பு தடி எண்ணெயில வதக்கி கொடுப்பாங்க. இப்ப பீசா நெக்ஸ்ட் டேக்கு வச்சா கஞ்சி ஆகாது இல்ல. பீசா ஃபுல்லா சாப்பிட்டு கூட செய்யா 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 செய்யாருன்னு வந்து சொல்லணும். அது வீடும் உங்களுக்கு வரலனாலும் மைண்ட் செட் பண்ணணும். எஸ் எக்ஸாக்ட்லி. ഇംഗ്ലീഷിലെ ഈ പനന്തൊങ്കിന് ഐസ് ആപ്പിൾ എന്നും പേരുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിൽ ചില സ്ഥലത്ത് ഇതിന് ഇളന്നെന്നും പറയും. ധാരാളം വിറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട് ഇതിൽ. ഇതിൽ വിറ്റമിൻ എ, ബി, സി എന്നിവയും പിന്നെ ഫോസ്ഫറസ്, അയൺ, കാൽസ്യം, സിങ്ക് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ധാരാളം ഫൈബർ കണ്ടന്റും കൂടിയുള്ള ഒരു ഫ്രൂട്ടാണിത്. ഇപ്പോൾ കാണിച്ചതാണ് പദനി അല്ലെങ്കിൽ പദനീർ. ഇത് ഫെർമെൻ്റ് ചെയ്യാത്തതാണ്. അപ്പോൾ ഫെർമെൻ്റ് ചെയ്തതിന് പനങ്കള്ളെന്ന് പറയാം. മധുരക്കള്ളൊക്കെ പോലെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണിത്. നൊങ്ങിൻ്റെ തന്നെ മൂക്കാത്ത നൊങ്കിൻ്റെ അത് ഉള്ളിൽ നിന്ന് പൾപ്പെടുത്തിട്ട് അതിനകത്തിൽ ഈ പദനി ഒഴിച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. ഒരു ഗ്ലാസ്സിന് 40 രൂപയാണ് വില. ഈ പദനിക്കും നൊങ്കിനെ പോലെ കുറേ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. പദനി പുളിച്ചു പോകാണ്ടിരിക്കണ്ടിട്ട് അതെടുക്കുന്ന കുടത്തിൻ്റെ വക്കിൽ 100 തടവാറുണ്ട്. ചുണ്ണാമ്പിനകത്തോ 100 എന്ന് പറഞ്ഞത്. ഈ പദനി അല്ലെങ്കിൽ അക്കാനി കാച്ചിട്ടാണ് പനവെല്ലം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ പദനിയിൽ നിന്നാണ് പനഞ്ചക്കരിയും പനങ്കൽക്കണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. ചൂടിനെ പ്രതിരോധിക്കാൻ പറ്റി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണിത്. ഇത് ഇങ്ങനെ അടർത്തിയെടുക്കാനായിട്ട് പ്രത്യേക സ്കില്ല് തന്നെ വേണം. ഈ തേങ്ങ പോലത്തെ ഈ സാധനം വെട്ടിയെടുക്കുമ്പം ആ നൊങ്കിനൊന്നും പറ്റാണ്ട് വെട്ടിയെടുക്കാനായിട്ട്. പനന്നൊങ്ക് പനന്നൊങ്ക് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുണ്ടാകുന്നത് കരിമ്പനയിലാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഗർഭിണികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ പോഷകഗുണമുള്ള ഒരു സാധനമാണിത്. ഇത് അധികം മൂക്കാത്ത ഒരു നൊങ്കാണ്. നമ്മളെ കരിക്കിൻ്റെയൊക്കെ വിഭാഗത്തിൽ പെടും. ഈ ഒന്നിനകത്തിൽ 3 നൊങ്കുണ്ട്. ചിലതിനകത്തിൽ 1, ചിലതിനകത്തിൽ 2 ഉണ്ടാവാറുണ്ട്.
ഇതൊരു ജെല്ലി മാതിരിയാണുള്ളത് അതുകൊണ്ടാണ് ഇതിന് ഐസ് ആപ്പിൾ എന്ന് പേരുള്ളത് ഇത് നമ്മൾ കരിക്കിൻ്റെയൊക്കെ പാകത്തിനായിട്ടുള്ളതാണ് നല്ലപോലെ മൂത്തിട്ടുള്ള നുങ്ക് നമുക്ക് കഴിക്കാൻ പ്രയാസമായിരിക്കും അതുമാത്രമല്ല അത് കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദന ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു ഈ പനന്തൊങ്ക് ഇങ്ങനെ വെറുതെ കഴിക്കാനല്ലാണ്ട് നമുക്കിത് വെച്ചിട്ട് സർബത്തും ജ്യൂസും പായസവും ഒക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് തമിഴ്നാടാണ് കരിമ്പനയുടെ ജന്മദേശം എന്ന് പറയുന്നു തമിഴ്നാട്ടിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കേരളത്തിൽ പാലക്കാട് ഇത് കണ്ടുവരാറുണ്ട് അപ്പോൾ ഇത് എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ എന്തായാലും കഴിക്കുക ഇവിടെ 12 എണ്ണത്തിന് 100 രൂപയാണ് വില അതുപോലെ ഈ ഒരു കുപ്പി 15 ന് 80 രൂപയാണ് കേരളത്തിലിപ്പോൾ നല്ല മഴയാണെങ്കിലും തമിഴ്നാട്ടിൽ ഇപ്പോഴും ചൂട് തന്നെയാണ് തമിഴ്നാട് വഴി പോവുകയാണെങ്കിലോ അല്ല ഇവിടെ വെച്ചിൽ കാണുകയാണെങ്കിൽ ഇതെന്തായാലും വാങ്ങിയിട്ട് ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കേണ്ടതാണ് അതുപോലെ തന്നെ കായ് മാത്രമായിട്ട് കിട്ടും അത് 1 ന് 20 രൂപയാണ് അപ്പോൾ ഞങ്ങളത് രണ്ടും വാങ്ങിയിട്ട് പോവുകയാണ് ഇതാണ് നമ്മൾ അതിനകത്ത് നിന്ന് അടർത്തി എടുത്തിട്ടുള്ള നുങ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ പുറമേ ഒരു വൈറ്റ് കളറിലെ ഒരു പാർട്ട് കാണാം കരിക്കിൻ്റെ ആണെങ്കിൽ ഈ ഒരു ഭാഗമാണ് ചിരട്ടിയായിട്ട് മാറുന്നത് അപ്പം നടുകം മുറിച്ചാൽ ഇങ്ങനെ ഉണ്ടാവുക കരിക്ക് നമ്മൾ പൊതുവേ കഴിക്കുന്നത് വെള്ളത്തിനായിട്ടാണെങ്കിൽ ഇതിൻ്റെ കാമ്പാണ് കഴിക്കുന്നത് ഏകദേശം കരിക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെയാണുള്ളതിനും ചൂടുകാലത്ത് പൊതുവേ കാണാറുള്ള ചിക്കൻ ബോക്സിനൊക്കെ പ്രതിവിധിയായിട്ട് ഈ നൊങ്ക് 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചിക്കൻ ബോക്സൊക്കെ കുറയുന്നതാണ് പറയുന്നുള്ളത് അതുപോലെ തന്നെ ഡീഹൈഡ്രേഷനൊക്കെ തടയാൻ വളരെ നല്ലതാണിത് ഇത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് വെള്ളം കാണാം ചൂടൂര് മാറാനൊക്കെ 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ വെള്ളം തേച്ചാൽ മതി പനന്തൊങ്കിന് ശരീരം തണുപ്പിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ദിവസത്തിൽ 2-3 പനന്തൊങ്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെ വയറിന് എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോഴും ഛർദി ലൂസ് മോഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് നമുക്കിങ്ങനെ സ്പൂണും കൊണ്ടും എടുത്തെടുത്ത് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ കൈയും കൊണ്ടും ഇതിൻ്റെ തോല് കളയാം തോല് കളയണം നിർബന്ധമൊന്നുമില്ല അതിലും ധാരാളം ഫൈബറും ഒക്കെ ഉണ്ട് ഈ തോലിന് ചെറിയൊരു കൈപ്പുരസം ഉള്ളതുകൊണ്ട് ഞാൻ കളഞ്ഞിട്ടാണ് തിന്നാറുള്ളത് ഈ ഒരു തോലിൻ്റെ നിറം കുറേ നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രൗൺ കളർ പോലെ ആവും കേട്ടോ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്